ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് രണ്ടാം ദിവസത്തെ വിശേഷങ്ങളും പിന്നെ അതുപോലെ നമ്മളെ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, നമ്മൾ അത്താഴത്തിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, ഒന്നുമല്ല നമ്മൾ അത്താഴം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നാലരയൊക്കെ ആകുമ്പോൾ നമ്മൾ എണീറ്റു, അപ്പോഴേക്കും ഇസ്മക്കുട്ടി എൻ്റെ കൂടെ എണീറ്റപ്പോൾ അവൾ ഉറക്കാൻ വേണ്ടി കിടന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളും ഇറങ്ങിപ്പോയി. പിന്നെ എണീക്കണം 5:20 ആകുമ്പോഴോ കേട്ടോ. അപ്പോൾ നമ്മൾ അത്താഴം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റു ഇസ്മക്കുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കുറച്ച് ചോറ് വയ്ക്കുന്നുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയിൽ വല്ല ക്യാരറ്റോ ഉരുളൻകിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് അവളവിടെ ഇങ്ങനെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നാത്തും വരച്ച കുറച്ച് കലാവിരുദ്ധങ്ങളാണ് കേട്ടോ. ഈ ഒരു ചിത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ആ കൂടിൻ്റെ കാര്യമാണൊന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞത്, കൂടൊന്ന് ചെറുതാക്കായിരുന്നു എന്ന്. അതുപോലെ ഇതും ഒക്കെ അവൾ വരച്ചതാണ് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ആദ്യത്തെ മോളുടെ വിശേഷം ഫുൾ ചെടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ ആളായിരിക്കുമ്പോൾ എന്താണ് എനിക്കൊരു ഓർമ്മയില്ല. രണ്ടാമത്തെ ആളായിട്ട് വിശേഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. മൂന്നാമത്തെ ആളായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ അവൾ വരച്ചതാണതൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇസ്മക്കുട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ കണ്ണ് തെറ്റിയ സ്റ്റെപ്പ് കയറലാണ് കേട്ടോ പണി. എപ്പം നോക്കിയാലും സ്റ്റെപ്പ് കയറുക, അതുപോലെ തന്നെ വാതിലടക്കുക, ജനൽ കയറുക, അങ്ങനത്തെ വികൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കയറിയിട്ട് ഒരു വണ്ടിയുടെ ചാവി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കയറി വന്നത് കേട്ടോ. നമ്മൾ കാണാതായി വിളിച്ചു നോക്കുമ്പോൾ ആൾ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനത്തെ വികൃതിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവൾക്ക്. അപ്പോൾ അവൾ ഫുഡ് കഴിച്ച് അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊതുവെ ഫുഡ് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് എന്തോ അവളിങ്ങനെ കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുറച്ചെല്ലാം കഴിച്ചുള്ളൂ. അപ്പം ഇപ്പോൾ കളിച്ച് നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ എണ്ണയൊക്കെ തേച്ചു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആളെ കുളിപ്പിച്ചു കേട്ടോ. എണ്ണ തേച്ച് കുളിച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പായ കാര്യം നമുക്ക് രാവിലെ അത്ര പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ഈ അടിച്ചു വാരണതും തുടക്കണമൊക്കെ കാണിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ നേരത്തെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞ് അത് ചതച്ച് വെക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ എടുത്ത് ചതക്കണ്ടല്ലോ. നമ്മൾ ഒക്കെ ചതച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് വെച്ചാലേ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു കണക്കിന് അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയും എല്ലാം തൊണ്ട് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചീനമുളക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ ഡപ്പയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ചീനമുളക് തന്നെയായിട്ട് ഇട്ടത്. നമ്മൾ മുളക് പൊടി അധികം ഇടുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റാണ് ചീനമുളകൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് ബിരിയാണി വെച്ചാൽ കേട്ടോ. മുളക് പൊടിയേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ അരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അതുപോലെ ഇഞ്ചിയുണ്ട്, നമ്മൾ അധികം എടുത്തിട്ടില്ല, നമുക്ക് 2-3 ദിവസത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ, KFC ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ടിപ്പൊക്കെ ആയിട്ട് കിട്ടണ പാത്രങ്ങളാണ് കേട്ടോ. ഈ മയോണൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടണതാണ്. അപ്പോൾ അത് നമ്മൾ കളയാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ ശരിക്കും ഉപകാരമായി. അപ്പോൾ ഞാൻ അതിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ആ ഒരു ഡപ്പയിലാക്കി വെച്ചപ്പോൾ നമുക്ക് വലിയ പാത്രങ്ങളാവണില്ല, നല്ല മൂടിയുള്ളൊരു പാത്രം ആവുകയും ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. ഇഞ്ചി അതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ചതച്ചിട്ട് നമുക്കിതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഒരു കണക്കിൻ്റെ സുഖമാണ്, നമുക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. പിന്നെ കറണ്ട് ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫുള്ള് വോൾട്ടേജ് കുറവായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, ആ ഒരു സമയത്ത് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ. പിഞ്ചിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിതുപോലെ ഡപ്പയിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് മുന്തിരിയുണ്ട്. അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ എഗ്ഗ് വെച്ചിട്ടുള്ള കോഴിമുട്ട വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഞാൻ ഒരിക്കലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചില്ല, നമ്മൾ കറി ഇന്ന് വെക്കുന്നതും ചിക്കൻ തന്നെയാണ്. അപ്പോൾ പിന്നെ സ്നാക്സും ചിക്കൻ തന്നെ ആവണ്ട വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചിക്കൻ്റെ കുട്ടി എടുത്തു, കോഴിമുട്ട എടുത്തു. കോഴിമുട്ട എടുത്തിട്ട് അത് പുഴുങ്ങി, കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ. മൈദയാണ് ഉപയോഗിക്കുന്നത്. മൈദയാണ് നമ്മൾ ഇങ്ങനെ ബോക്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത്. പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ ചേച്ചി നെയ്ച്ചോറ് വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറുമ്മ എന്താണോ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള തക്കാളിയും സവാളയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിമെടുത്തലും സെറ്റാണല്ലോ. പച്ചമുളക്, മല്ലിച്ചപ്പ്, വേപ്പില എല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഉമ്മ അവിടെ നെയ്ച്ചോറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയായി. ഉമ്മ നെയ്ച്ചോറ് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. വഴറ്റിയിട്ടാണ് കേട്ടോ വെക്കണം. സവാളയും തക്കാളിയും ഇപ്പം നമ്മൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മല്ലിച്ചപ്പും ഗരം മസാലയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി സാധാ വെക്കുന്ന പോലെ തന്നെ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അടുപ്പത്താവുമ്പോൾ അവിടെ കിടന്നിട്ട് നല്ലതിൽ വെന്തോളൂല്ലോ. ഗ്യാസ് ചെറുതായിട്ടാണ് കത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസും വെക്കുമ്പോൾ കുറേ സമയം എടുക്കേണ്ടി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മല്ലി മസാലകളൊക്കെ ഇടുകയാണ് ഉമ്മ. നന്നായിട്ട് വഴറ്റിയിട്ട് ചിക്കനും ഇട്ട് മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ നമ്മൾ കറി സെറ്റായി. നമ്മളിങ്ങനെ വഴറ്റി വെക്കുമ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ കറി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റേതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മറ്റേ തരത്തിൽ വെക്കുമ്പോൾ നമ്മൾ താളിക്കേണ്ടി വരും. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ താളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ട്, അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ, കുറച്ച് കട്ടിൽ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം കറിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് കറിയിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ആട്ട വെച്ചിരിക്കണം. പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കച്ചമ്പറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മാട് പറഞ്ഞപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, കടയിൽ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ പോയിട്ട് ഉമ്മ അച്ചാറ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പട അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സിനാണ് സവാള, തക്കാളി, മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് അരിയുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി വഴച്ചെടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ചിട്ട്, വളരെ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം. നന്നായിട്ട് വഴച്ചെടുത്താൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ മസാല അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ കേട്ടോ കുഴക്കണത്. മൈദ ഇങ്ങനെ നന്നായിട്ട് വലിയ ഇതാക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ചതുരം പോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് എന്താക്കുക, മുറിച്ചെടുക്കുക കേട്ടോ. എന്നത് നമ്മൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ തന്നെ എടുത്തിട്ടുള്ള ഒരു 4-5 ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും ഇതുപോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതാ മസാലയാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ബ്രൗൺ കളറായിട്ടിരിക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയണത്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോലെ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ഒന്നിങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിൽക്ക് മസാല വെച്ച് കൊടുക്കുക. മസാല ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട ഒന്നോ രണ്ടോ പീസ്, കനം കുറഞ്ഞതാണെങ്കിൽ 2 പീസ്, നല്ല കട്ടിയുള്ള പീസാണെങ്കിൽ 1 കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് മടക്കുക. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കുക. അങ്ങനെ 4 സൈഡും നന്നായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബോക്സ് പോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് എണ്ണയിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നോമ്പൊക്കെ ഉള്ള കാരണം നമുക്ക് ഉപ്പും കാര്യങ്ങളും നോക്കാൻ പറ്റാതെ തന്നെ കുറച്ച് ഉപ്പുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ അഞ്ച് ബോക്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അത് എണ്ണയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഒരു താത്താടെ യൂട്യൂബിൽ കണ്ടതാണ് ഇത്. ഇത് ചിക്കനൊക്കെ വെച്ചിട്ടായിരുന്നു, ഇത് ഞാൻ ചിക്കൻ വെച്ചില്ല, എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു കുറച്ച് ഒരു 6 മണി 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കരമത്തുണ്ട്, ഇസ്മക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവളെ പാവനെ എൻ്റെ ഈ ചക്കരമത്തിലെ പ്ലേറ്റിലേക്ക് വെക്കുകയാണ് അവൾ. അപ്പോൾ അവളെ ഞാനിങ്ങനെ തിണ്ണമ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കരമത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ട്, പിന്നെ മുന്തിരിയാണ് നമ്മളിന്ന് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളുണ്ടാക്കിയിട്ടുള്ള എഗ്ഗിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നമ്മളടുത്ത വീട്ടിലുള്ളൊരിക്ക ഇങ്ങനെ പൊരിപ്പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. അവർക്ക് അതിൻ്റെ കടയും കാര്യങ്ങളൊക്കെയാണ് കേച്ചേരിയിലെ. അപ്പോൾ അവിടുന്ന് അവിടുത്തെ അമ്മ നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലേ പഴത്തിൻ്റെ ഉണ്ടയും പരിപ്പോടൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പുവട 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഫ്രൂട്ട്സും ഓറഞ്ചും കാര്യങ്ങളും എല്ലാ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറ എന്ന് പറയുന്നത്. അൽഹംദുലില്ല, നമ്മൾ 2 ദിവസം നമുക്ക് നല്ല റാഹത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് നോമ്പുതുറ ഉണ്ടായിരുന്നത്. ഇനി ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നമുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈത്തപ്പഴമൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ്, ചക്കരമത്തിയും ഓറഞ്ചും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്ലേറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പുത്തറയുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ നോമ്പുത്തറ വിശേഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു എഗ്ഗിൻ്റെ ബോക്സ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പപ്സൊക്കെ ഉണ്ടാക്കില്ല, പപ്സിൻ്റെ ഒക്കെ ഉള്ളിലത്തെ ഏകദേശം മസാല തന്നെയാണ് കേട്ടോ. എഗ്ഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൈദയാണ് നമ്മൾ പുറത്തുതാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചു, മുന്തിരിയാണ് ജ്യൂസ് അടിച്ചത്. നല്ല അത്ര കട്ടിയിലടിച്ചില്ല കേട്ടോ, ഉമ്മക്ക് അത്ര കട്ടിയിലടിക്കുന്ന ഇഷ്ടമില്ല. ഇവിടെ ഞങ്ങൾ പൊതുവെ കുറച്ച് ലൂസിലാണ് അടിക്കുക. കട്ടിയിലാവുമ്പോൾ നമുക്ക് വേഗം മട്ടിക്കും, കുറച്ച് ലൂസാവുമ്പോൾ നമുക്ക് നല്ല തണവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു, നമ്മൾ ജഗ്ഗിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ ഈത്തപ്പഴം ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നെയ്ച്ചോറും പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാരങ്ങ അച്ചാർ എടുത്തത്. പിന്നെ ചിക്കൻ കറി, പപ്പടം, പപ്പടമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അൽഹംദുലില്ല നമുക്ക് റാഹത്തായി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.